KPCC ട്രഷററുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം. മരണം മാനസിക പീഡനത്തെ തുടർന്ന് പരാതി KPCC പ്രസിഡന്റിന്റെ വിശ്വസ്തർക്കെതിരെ. പ്രമോദ് കൊട്ടപ്പള്ളി, രമേശൻ എന്നിവർക്കെതിരെയാണ് പരാതി. വിശദാംശങ്ങളുമായി ആർ റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, KPCC ട്രഷററി പ്രമോദ് ദാമോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മരണം മാനസിക പീഡനത്തെ തുടർന്നാണെന്ന ആരോപണവുമായിട്ടാണ് ഇപ്പോൾ കുടുംബം, അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് റോഷിപാൽ? തീർച്ചയായും KPCC ട്രഷറർ പ്രതാപചന്ദ്രന്റെ മരണത്തിലെ ദുരൂഹതയാണ് ഇപ്പോൾ പരാതിയായി DGP മുന്നിലെത്തിയിരിക്കുന്നത്. KPCC ട്രഷറർ അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രനെ KPCC അധ്യക്ഷൻ KS സുധാകരന്റെ വിശ്വസ്തരായ പ്രമോദ് കോട്ടപ്പള്ളി, ഗായകൻ രമേശ് കാവിൽ എന്നിവർ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ കുടുംബം പറയുന്നത്. അദ്ദേഹത്തിന്റെ മക്കളായ പ്രജിത്ത്, പ്രീതി എന്നിവരാണ് പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ പകർപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ KS സുധാകരനും കൈമാറിയിട്ടുണ്ട്. KPCC ഫണ്ട് കട്ടുമുടിക്കുന്നു എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിച്ച വാർത്ത പ്രതാപചന്ദ്രന് അപകീർത്തി ഉണ്ടാക്കി. അതിന്റെ മാനസികാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ഈ പരാതിയിൽ ആരോപിക്കുന്നു. കോഴിക്കോട് സ്വദേശികളായ പ്രമോദ് കോട്ടപ്പള്ളിയും രമേശ് കാവിലും ഇവർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് ഇപ്പോൾ മക്കൾ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ മാനസിക പീഡനം താൻ അനുഭവിച്ചതായി പ്രതാപചന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് മക്കളോട് വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ പരാതിയിൽ ആരോപിക്കുന്നത്. വളരെ ഗുരുതരമായ പരാതിയാണ്. തലസ്ഥാനത്തെ ഒരു വക്കീലിനെ നിയമപോരാട്ടത്തിനായി ചുമതലപ്പെടുത്തിയ കാര്യം ഇപ്പോൾ KPCC അധ്യക്ഷനെ അന്ന് പ്രതാപചന്ദ്രൻ അറിയിച്ചതായും പറയുന്നു. ഏതായാലും DGP നൽകിയ പരാതിയിൽ KPCC ഓഫീസിൽ വെച്ച് പ്രമോദ് കോട്ടപ്പള്ളി എന്ന KPCC അധ്യക്ഷൻ KS സുധാകരന്റെ വിശ്വസ്തൻ നിരന്തരം പരസ്യമായി ആക്ഷേപിച്ചിരുന്നു എന്ന പരാതിയിൽ വ്യക്തമാക്കുന്നു. ഇതിൽ അദ്ദേഹം മാനസികമായി അസ്വസ്ഥനായിരുന്നു, ഈ കാര്യങ്ങൾ മക്കളെന്നുള്ള നിലയിൽ തങ്ങളെ അറിയിച്ചിരുന്നു എന്നും പറയുന്നു. ഏതായാലും വളരെ ഗൗരവമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതാപചന്ദ്രന്റെ വസതിയിലെത്തിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ബന്ധുക്കൾ ഈ വിവരം അറിയിച്ചിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിനൊപ്പം കടുത്ത നിയമപോരാട്ടത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു KPCC ട്രഷറായിരുന്ന പ്രതാപചന്ദ്രൻ പെട്ടെന്ന് മരിച്ചത്. അദ്ദേഹം വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. അതിന്റെ തലേന്ന് KPCC യോഗം നടന്നിരുന്നു. KPCC യോഗത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ പ്രതാപചന്ദ്രനെ മാനസികമായി ആഘാതം ഉണ്ടാക്കിയതായി മക്കൾ പറയുന്നുണ്ട്. ഏതായാലും KPCC അധ്യക്ഷൻ KS സുധാകരന്റെ വിശ്വസ്തരായ പ്രമോദ് കോട്ടപ്പള്ളി, രമേശ് കാവിൽ എന്നിവർക്കെതിരെയാണ് ഏറ്റവും ഗൗരവമുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതാപചന്ദ്രന്റെ കുടുംബം പരാതിയുമായി പോലീസ് മേധാവിയെ സമീപിച്ചിരിക്കുന്നത്. വ്യക്തമാണ് റോഷിപാൽ. KPCC ട്രഷറർ വി പ്രതാപചന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. മരണം മാനസിക പീഡനത്തെ തുടർന്നെന്നാണ് പരാതി. KPCC പ്രസിഡന്റിന്റെ വിശ്വസ്തർക്കെതിരെയാണ്. പ്രമോദ് കോട്ടപ്പള്ളി, രമേശൻ എന്നിവർക്കെതിരെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രന്റെ കുടുംബം DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ റോഷിപാൽ.